ഇനി ആ റബ്ബർ തോട്ടത്തിൽ എങ്ങനെയാണ് ആ സാധ്യതയും ഞാൻ ചിന്തിച്ചു പക്ഷേ 15 വർഷമായ റബ്ബർ മരങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ 6 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ സ്ഥിരമായി ടാപ്പ് ചെയ്യുന്ന മരങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് പുതുതായി ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാപ്പിംഗ് ആയി ശ്രദ്ധയിൽപ്പെടുമല്ലോ സി ഒരു പ്ലാനിംഗിനായി സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഫാമിലിയർ ലൊക്കേഷൻസിലേ ആൾ കുഴിച്ചിടാൻ സാധ്യതയുള്ളൂ സർ എനിക്കൊരു സംശയം സരിത ഇതൊരിക്കലും പോലീസ് കണ്ടെത്തില്ല എന്ന് ജോർജ് കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നല്ലേ ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അതെ സർ അപ്പോൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും അയാൾ അത് കൊണ്ടിട്ടിരിക്കുന്നത് ലൈക്ക് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരി ജോർജ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്ത് രാത്രികാലങ്ങളിൽ ആരും ചെല്ലാത്ത സ്ഥലം സർ ഇത് സത്യമാണെങ്കിൽ നമ്മൾ ശരിക്കും വിഷമിക്കും അത് സത്യമാണെന്ന് അറിയാൻ ഒരു വഴിയുണ്ട് ഇന്ന് പള്ളിയിൽ വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ലല്ലേ അതെ ചേച്ചി അത് ചേച്ചി അന്വേഷിച്ച് വരുന്നൊന്നുമല്ല ഇങ്ങനെ ഒന്ന് പേടിക്കല്ലേ ഇങ്ങോട്ടൊന്നും കാണാറില്ല വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല ആൾക്കാരുടെ നോട്ടവും വിശ്വസിപ്പൊന്നും കാണുമ്പോഴൊക്കെ വേണ്ടല്ലോ അതൊക്കെ നിന്റെ തോന്നലല്ലേ നിനക്കൊരു അബദ്ധം പറ്റി അത് കഴിഞ്ഞു ജീവിതം നീ അങ്ങോട്ട് കിടക്കല്ലേ നിരാശനായിട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ല ഇത്തിരി കാശുണ്ടാക്കണം എൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം അത് ഈ നാട്ടിൽ നിന്നാൽ നടക്കുകയില്ല ഒക്കെ പറഞ്ഞ പോലെ പുറത്തെവിടെയെങ്കിലും പോയി ജോലി കണ്ടുപിടിക്കണം നല്ല കാര്യം നന്നായി പറട്ടേക്ക എന്നാ ഉണ്ട് ജോർജ് കുട്ടി ചേട്ടാ വിശേഷങ്ങളൊക്കെ ചേട്ടൻ തിയേറ്ററൊക്കെ തുടങ്ങിയല്ലേ ചേട്ടൻ്റെ കേസൊക്കെ തീർന്നു ആ സഹദേവൻ ചേട്ടനെ കൊടുക്കാൻ നോക്കിയതല്ലേ ജോർജ് കുട്ടി ചേട്ടാ ഒരു ചായ എടുക്കട്ടെ അവന്റെ ജോലിക്കാരിയാ അന്ന് ഞാൻ പറഞ്ഞത് മരിച്ചുപോയ നമ്മുടെ ഷാപ്പിലെ വിൽപ്പനക്കാരൻ ജോർജ് ഇല്ലേ അയാളുടെ മൂത്ത മകനാ കക്ഷി പുറത്താണോ പുറത്തല്ല അകത്തായിരുന്നു ജയിലില് വെറുതെ അല്ലേ അയാള് എന്നോട് ചോദിക്കുക തിയേറ്റർ ഒക്കെ തുടങ്ങിയത് സരിത എന്തു പറ്റി സരിത സാബു എല്ലാം ഉപദ്രവിച്ചോ അതൊന്നുമല്ല മോളെ മതി നീ അകത്ത് വയ്ക്കോ എന്താ ചൊറച്ചു കുട്ടിച്ചേട്ടൻ ആ പയ്യന്റെ ബോഡി സെമിത്തേരിലാ കൊണ്ടിട്ടേന്ന് തോന്നുന്നു നമ്മൾ രാവിലെ പോലീസുകാരെ കണ്ടില്ലേ അവർ സെമിത്തേരി പരിശോധിക്കാൻ വേണ്ടി വന്നതാ അച്ഛൻ സമ്മതിച്ചില്ല കോടതിന്ന് പറയാതെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുവിട്ടു മേലവത്തെ ശാന്തി ഇത് എന്നോട് പറഞ്ഞത് നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി ചേച്ചി ടെൻഷനാവല്ലേ എത്രയും പെട്ടെന്ന് ജോർജ് കുട്ടിച്ചേട്ടനെ വിവരം അറിയിക്കേ ഫോണിൽ കൂടെ പറയണ്ട വിളിച്ചു വരുത്തി കാര്യം പറയും ഓരോ ഷോ കഴിയുമ്പോഴേ ഇങ്ങനെ വൃത്തിയാക്കണം എന്നിട്ട് ഷോ തുടങ്ങിയാൽ മതി ആൾക്കാർ കേറുമ്പോഴേ വൃത്തിയായിരിക്കണം ഹലോ ജോർജുട്ടി അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണം ഫസ്റ്റ് ഷോ കഴിയട്ടെ പറ്റത്തില്ല ജോർജുട്ടി ഇപ്പൊ തന്നെ വരണം അത്രയ്ക്ക് അത്യാവശ്യം നീ കാര്യം പറ റാണി ഫോണിൽ പറയാൻ പറ്റത്തില്ല വേഗം വരണം പ്ലീസ് ജോർജുട്ടി പ്ലീസ് ഹലോ റാണി അയാൾ ഇതുവരെ വന്നില്ലേ ഇല്ല ഇനി എങ്ങാനും വരാതിരിക്കൂ പണി പാളിയോ നീ പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലേ പിന്നെ ജോർജ് കുട്ടി രാത്രിയെങ്കിലും വരുമല്ലോ അപ്പൊ സംസാരിച്ചോളൂ വന്നു എന്താ പ്രശ്നം മോളകത്ത് പോ എന്താ അമ്മേ നിന്നോട് പറയേണ്ടതാണെങ്കിൽ പറയും നീ പോ
നമ്മുടെ സെമിത്തേരിയിലെ കല്ലറകള് പോലീസ് പരിശോധിക്കാൻ പോവോ? നിന്നോട് ആരാ പറഞ്ഞേ? സരിത, സരിതയുടെ മേലേവത്തെ ശാന്തിയാ പറഞ്ഞത്. ഇവിടെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. രാവിലത്തെ കുർബാന കഴിഞ്ഞു വരുമ്പോ പോലീസ് ജീപ്പ് പള്ളിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങോട്ടാണോ മാറ്റിയത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതിനാണോ ഈ ബഹളമൊക്കെ വെച്ച്? ജോർജ് ഉടക്ക് പേടി തോന്നുന്നില്ലേ? ഇല്ല. അപ്പൊ അവിടെയല്ല? ഇതിനെ കുറിച്ച് ഈ വീട്ടില് സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. സംസാരിക്കണം. എനിക്കിനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. ഫോണിലൂടെ ഞാൻ ഒന്നും പറയാതിരുന്നപ്പോ ഈ നിമിഷം വരെ ജോർജ് കുട്ടി ടെൻഷൻ അടിച്ചില്ലേ? കഴിഞ്ഞ 6 വർഷമായിട്ട് അതാണ് എന്റെ ഈ അവസ്ഥ. ഓരോ തവണയും അവിടെ പോലീസ് വന്നു ഇവിടെ പോലീസ് വന്നു എന്ന് കേൾക്കുമ്പോ ഞാൻ ഇവിടെ കിടന്ന് ഞെട്ടുവാ. എന്റെ മക്കളാണ് സത്യം, അതവിടല്ല. ജോർജ് കുട്ടി ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒന്നും അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ജോർജ് കുട്ടി. എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞൂടെ. ഞാനിത് ആരോടെങ്കിലും പറയാനും മാത്രം മണ്ടിയാണെന്ന് ജോർജ് കുട്ടി കരുതുന്നുണ്ടോ? പോലീസ് പോലും ഈ കേസ് ഉപേക്ഷിച്ചു എന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴും അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുതിയ ഓരോ സിഐമാര് വരുമ്പോഴും അവരൊന്ന് അന്വേഷിക്കും. നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം ഉണ്ടാകും. ഇതുപോലെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോ എനിക്ക് എന്തൊരാശ്വാസമാണെന്നറിയോ? അതെവിടെയാണെന്ന് എന്നോട് എന്താ ജോർജ് കുട്ടി പറയാത്തത്? എന്നെ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലെങ്കിൽ ജോർജ് കുട്ടി പറയണ്ട. റാണി, ഈ നിമിഷം വരെ എന്റെ മനസ്സരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ പറയില്ല. ഇതാരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നീ എന്നെ വിശ്വസിക്കേ.